ഹായ് ഗൈസ്, ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് ജസ്റ്റ് ഒരു എച്ച് ഡി ആണ്, ഹെഡ് അപ്പ് ഡിസ്പ്ലേ. ആക്ച്വലി ഇത് പറയാനൊന്നുമില്ല, ഇറ്റ് ജസ്റ്റ് ഒരു ബേസിക് എച്ച് ഡി ആണ് വിത്ത് മൾട്ടിപ്പിൾ ഇൻഫർമേഷൻസ്. അതിനകത്ത് നമ്മുടെ വണ്ടിയുടെ ബാറ്ററി അല്ലെങ്കിൽ ഫ്യൂൽ എഫിഷ്യൻസി, അത് നമ്മുടെ കണക്ഷൻ വരുന്നൊക്കെ വളരെ സിമ്പിൾ ആയിട്ടാണ്. നമ്മുടെ ഒന്നുകിൽ നമ്മുടെ OBD പോർട്ടിൽ കൊടുക്കാം, ഇല്ലാന്നുണ്ടെങ്കിൽ GPS വഴി നമുക്ക് ഇത് കണക്ട് ചെയ്യാം. ആൻഡ് സെപ്പറേറ്റ് ആയിട്ടുള്ള രണ്ട് പോർട്ട് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിനകത്ത് വണ്ടിയുടെ ഇൻഫർമേഷൻസ് സച്ച് എസ് സ്പീഡ്, നാവിഗേഷൻ, പിന്നെ ഡിസ്റ്റൻസ് ടു MT, അങ്ങനെയുള്ള ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും. പിന്നെ എന്താ പറയുന്നത്, ഒരു കാണാൻ കുറച്ച് ലുക്കായിട്ടുള്ള ഒരു ഇന്റർഫേസ് ഒക്കെയാണ്. മൾട്ടിപ്പിൾ ഇന്റർഫേസസ് ഒക്കെ ഉണ്ട്, ഓപ്ഷൻസ് ഒക്കെ ഉണ്ട് ഇതിനകത്ത്. എന്താ പറയുന്നത്, സ്പീഡോമീറ്ററിന്റെ ഫേസ് ഉണ്ട് മൾട്ടിപ്പിൾ ആയിട്ട്. അപ്പോൾ അതൊക്കെ കാണാൻ നല്ല രസമാണ്. അപ്പോൾ ഇതിന്റെ പ്രൈസ് അപ്രോക്സിമേറ്റ് ഒരു 10,000 ആണ് വരുന്നത്. പക്ഷേ 10,000 വേർത്താണെന്ന് ചോദിച്ചാൽ അല്ല. സോ ഞാൻ ഇതിന്റെ ജസ്റ്റ് ഇന്റർഫേസും ഇതിനകത്ത് വരുന്ന ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം ഞാൻ ജസ്റ്റ് ഒരു വീഡിയോ കാണിക്കാം. ജസ്റ്റ് ഒരു ഷോർട്ട് വീഡിയോ ആണ്, അപ്പം ഈ വീഡിയോ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ നമ്മൾ വണ്ടി ഓൺ ആക്കുമ്പോൾ കാണുന്ന ഇന്റർഫേസ് ഇതാണ്. നമ്മൾ ഏതാണോ ലാസ്റ്റ് ഇന്റർഫേസ് വെച്ച് അവിടെ നിന്നാണ് ഇത് റിസ്യൂം ചെയ്യുന്നത്. ഇപ്പം നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വണ്ടി ഓൺ ആണ്. അപ്രോക്സിമേറ്റ് ഒരു 1000 RPM അടുപ്പിച്ചിട്ടാണുള്ളത്. ഒരു സെയിം RPM തന്നെയാണ് നമ്മുടെ ഈ ഡേറ്റയിലും കാണിക്കുന്നത്. ഡിസ്റ്റൻസ് 0 ആണ്. നമ്മളിപ്പോൾ എത്ര ഡ്രൈവ് ചെയ്യുന്നു അതിനനുസരിച്ചുള്ള ഡിസ്റ്റൻസ് ഇതിനകത്ത് കാണിക്കും. ഇതല്ലാണ്ട് ഇതിനകത്ത് ഒരുപാട് സെറ്റിംഗ്സ് നമുക്ക് അല്ലെങ്കിൽ ഡേറ്റാസ് നമുക്ക് വെക്കാൻ പറ്റും. അതായത് വോൾട്ട് ഉണ്ട്, പിന്നെ GPSന്റെ ഇൻഫർമേഷൻസ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇതേപോലെ രണ്ട് സൈഡിലത്തെ ഇൻഫർമേഷൻ നമ്മളുടെ കൺവീനിയൻസ് അനുസരിച്ച് നമുക്ക് മാറ്റിവെക്കാൻ പറ്റും. അതായത് നെക്സ്റ്റ് ഇന്റർഫേസിനകത്തും ലൈക്ക് ഓരോ ഇന്റർഫേസിനകത്തും ഒരേപോലുള്ള കാര്യങ്ങളാണ് കാണിക്കുന്നത്. ഓക്കെ, ഇത് അടുത്തത് ഞാൻ ജസ്റ്റ് ഒന്ന് റെവ് ചെയ്ത് കാണിക്കാം. ഒബ്വിയസ്ലി കുറച്ച് ലാഗ് ഉണ്ട്. നമ്മുടെ ഓൾഡ് മോഡൽ ഇക്കോസ്പോർട്ടിനകത്ത് ഇല്ലാത്ത ഒരു റീഡിംഗ് ആണ് നമ്മുടെ എഞ്ചിൻ ടെമ്പറേച്ചർ. നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് RPM ഉണ്ട്, സ്പീഡ് കാണിക്കും, പിന്നെ നമ്മുടെ ഫ്യൂവലിന്റെ ഒരു നീഡിൽ മാത്രമാണുള്ളത്. പക്ഷെ ഇതിനകത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മളുടെ എഞ്ചിന്റെ ടെമ്പറേച്ചറും കാണാൻ പറ്റും. ഇത് പിന്നെ ബാറ്ററിയുടെ ലൈഫാണ് കാണിക്കുന്നത്. ഇതാണ് വണ്ടിയുടെ ടെർബോ ഡീറ്റെയിൽസ്. ഇതിന്റെ കുറിച്ച് ഇൻഫർമേഷൻ ഞാൻ ജസ്റ്റ് ഇങ്ങനെ പഠിച്ചു വരുന്നതേ ഉള്ളൂ. ഇതിന്റെ കറക്റ്റ് ആയിട്ടുള്ള അപ്രോപ്രിയേറ്റ് വർക്കിംഗ്, ഈ ടെർബോ എങ്ങനെ നമുക്ക് ഐഡന്റിഫൈ ചെയ്യാന്നുള്ള ഒരു ഡീറ്റെയിൽസ് എനിക്ക് ഇതുവരെയായിട്ട് മനസ്സിലായിട്ടില്ല, പഠിക്കേണ്ടിയിരിക്കുന്നു. ഇത് വണ്ടിയുടെ ഓക്കെ, ഇപ്പം അതിപ്പം ബീപ്പ് അടിച്ചത് വണ്ടി ഇപ്പം എൻ്റെ കയ്യിലല്ല ഈ പ്രൊഡക്റ്റ് ഇരിക്കുന്നത്. അപ്പം കുറച്ച് ഒരു കുറച്ച് ചരിവുണ്ട്, അതുകൊണ്ടാണ്. ഇപ്പം നമ്മളിപ്പം ഞാനിത് ചരിക്കുന്നതിനനുസരിച്ച് ഇതിൻ്റെ ഇൻഡിക്കേറ്റർ ആയാലും അല്ലെങ്കിൽ വണ്ടി ഓവറായിട്ട് ജസ്റ്റ് ഇൻക്ലൈൻ അല്ലെങ്കിൽ ഡിക്ലൈൻ ആയിട്ട് കിടക്കുവാണ്, അതിനുള്ളൊരു ഡീറ്റെയിൽസ് ഇത് തരും. പിന്നെ എല്ലാ ഡീറ്റെയിൽസും ഇൻ വൺ സിംഗിൾ ഷോട്ട്, ആ ഒരു ഡിസ്പ്ലേ ആണ് ഇത്. ഇതിൻ്റെ എല്ലാ ഒരു സാമ്പിൾ ഞാൻ കാണിക്കാം കേട്ടോ. ഇതാണ് ബ്രേക്കിംഗ് ടെസ്റ്റ്, ഇതാണ് ഇതിൻ്റെ സെറ്റിംഗ്സ് വരുന്നതെന്ന് വെച്ചാൽ നമുക്ക് ഇതിനകത്ത് സൗണ്ട്, സ്പീഡ്, നമുക്ക് എല്ലാ ഇൻഫർമേഷൻസ് ഇൻ സെൻസ്. ഇപ്പം ഞാനിപ്പോൾ ഇതിനകത്ത് വെച്ചേക്കുന്നത് സ്പീഡ് 70 ആകുമ്പോഴത്തേന് എനിക്ക് വാർണിംഗ് തരുക, അതേപോലെ തന്നെ 2500 RPM ആകുമ്പോഴത്തേന് തന്നെ എനിക്ക് വാർണിംഗ് തരുക എന്നുള്ള രീതിയിലാണ്. ഞാനിപ്പോൾ 2500 RPM വരെ ഒന്ന് കൊണ്ടുപോകാൻ നോക്കാം. സെയിം ഇതേപോലെ തന്നെ നമ്മൾ ഒരു അപ്രോക്സിമേറ്റ് ഒരു 70 സ്പീഡ് ആകുമ്പോൾ തന്നെ ഇത് നമുക്ക് വാർണിംഗ് തരും.